स्थल आरुरीपाद भाग रु प्रदेश अवेड़ा मुटात वादन मंत्री कू मंत्री कई पदी वरा इनसेंट पड़े या मणिकूर्पू इन वे मणिकूर्पा कई पदी कई पदी वीट कंत्री वन मंत्री वरूरा मंत्री वरणी अदरसान बैंक अंडरपास वाले मिधम आधिकार इन वे नोक मुखा संभव या धिकार प्रोटक्ट ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എന്ത് തമ്മാടി തരത്തിലും കൂട്ടു നിന്ന് കൊടുക്കുന്ന ഗവൺമെന്റ് ഇവിടെയുണ്ട് എന്നുള്ളത് എന്നെച്ചു മനസ്സിലായി ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ദിക്കാനാണ് മലയാളം അറിയില്ല മനസ്സിലായില്ലേ മലയാളം അറിയില്ല ആളുകളുടെ വേദനകളും പ്രയാസങ്ങളും ഒന്നും ഉൾക്ക് അറിയില്ല ഓരങ്ങനെ യന്ത്രങ്ങളെ പോലെ ആ ജെസിബി ഇങ്ങനെ മാന്തുന്ന പോലെ ഓരങ്ങനെ മാന്തുന്നു മാന്തുന്നതിന് ഭാഷയില്ല हिंदी मत आंध्रप्रदेश तेलुगु मनसारे मशन पटपा अद मंडल मुस्लिम लीग कमी चाहिए समय और तमाश को वे समर इवड़े गवर्मेंट डीवैफ अब सीपीएम का कलियर समर मोड़ा ई समरवी वाली इवड़े नाटक इवड़े यात्रा मुखान अणराई विजय इन अधिकारपूर्वीन स्वीक निर्देश अगर समर आ अगर समरता मुनपाल मुस्लिम लीगमेंवश्य आवर्तन रूप इन समर वीडूमे संघिप्चर इवे नमक कईस वटपा वाव दारुण अपकड संभव आक्सीडेंट संभव मूं पे जीवन अवे पोली दारुण अनुभव आमर इवे संघर केर सरकार कणुपर पलपड़ी पलपुर आवश्यक सरकार मुंबागे समर्पा पक्षे സർക്കാരിൽ കണ്ണു തുറക്കുവാനോ ഈ സമരം ഉന്നയിക്കുന്ന ഈ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് സമീപനമായ അനുകൂലമായ സമീപനം സ്വീകരിക്കുവാനോ സർക്കാർ ഇവിടെ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരമല്ല ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടിയുള്ള സമരമല്ല ഈ നാട്ടിലെ എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളുകളുടെ സമരമാണ് അവരുടെ ആവശ്യമാണ് ഈ സമരം ഇവിടെ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ഈ അപകട ദുരവസ്ഥ ഇവിടെ അവസാനിക്കേണ്ടതുണ്ട് അതിന് സർക്കാർ കണ്ണു തുറന്ന് ആത്മാർത്ഥമായി രംഗത്ത് വന്നെങ്കിൽ മാത്രമേ ഈ ദുരന്തത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ജനങ്ങൾക്കും അത് ഏറ്റെടുത്തുകൊണ്ട് തുടരേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നമ്മെ അഭിമുഖീകരിക്കുന്നത് ഏതായിരുന്നാലും മുസ്ലിം ലീഗ് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല ഈ സമരം അതിന്റെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ ന്യായമായ അവകാശങ്ങൾ ഇത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്
പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രധാനമായും സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട PWD വകുപ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊന്നും ചെയ്യുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. അതുകൊണ്ടാണ് ഒരു ജനകീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വട്ടപ്പാറ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സമരങ്ങൾ പല സമയങ്ങളിലായിട്ട് പല സ്ഥലത്തായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. 31 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം വട്ടപ്പാറയിൽ വട്ടപ്പാറ ജനകീയ സമരസമിതി സംഘടിപ്പിക്കുകയുണ്ടായി. വളാഞ്ചേരിയിൽ വലിയൊരു ഹർത്താലും 31-ാമത്തെ ദിവസം സമരം അവസാനിപ്പിക്കുമ്പോൾ മലപ്പുറം കലക്ട്രേറ്റിന്റെ മുന്നിൽ വലിയൊരു നിവേദനവുമായി ഒരു ധർണയും നടത്തിക്കൊണ്ടാണ് അന്നത്തെ സമരം അവസാനിച്ചത്. ആ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ വട്ടപ്പാറയുടെ 300 മീറ്റർ പരിധിയിലുള്ള ബഹുമാനപ്പെട്ട തവനൂർ നിയോജകമണ്ഡലത്തിന്റെ MLA അന്ന് ആ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് പറഞ്ഞത് സമരസമിതിയോട് പറഞ്ഞത് ഇതാ രേഖ. അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് ₹300 കോടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി പാസാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം 4 കൊല്ലം കഴിഞ്ഞു അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി ഇപ്പൊ MLA ആയിട്ട് നിൽക്കുകയാണ്. ഇന്നേ വരെ ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ സമരവും കഴിഞ്ഞ് അതിനുശേഷം ഈ കഞ്ഞിപ്പുര അങ്ങാടിയിൽ വലിയൊരു സ്റ്റേജും വെച്ച് ഒരു മൈക്കയും പിടിച്ച് കുലുക്കിക്കൊണ്ട് അന്ന് പറഞ്ഞത് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഒറ്റ വർഷം കൊണ്ട് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കുമെന്നുള്ളതാണ്. ആ വർഷം കഴിഞ്ഞ് ഇന്നിപ്പോ എത്ര വർഷമായി എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഈ റോഡിന്റെ അവസ്ഥയും അറിയാം. ഇപ്പോ മിനിഞ്ഞാൻ ഇവിടെ മരണപ്പെട്ടു പോയ അങ്ങനെ എത്ര ആളുകൾ ആ മരണപ്പെട്ട പോയ ആളുകൾക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുക, ഇനി എത്ര ആദരാഞ്ജലികൾ ഇനി വരും ദിവസങ്ങളിൽ അർപ്പിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. കാരണം വട്ടപ്പാറ വലിയൊരു പ്രശ്നബാധിത പ്രദേശമാണ് എന്നുള്ളത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അറിയായിട്ടല്ല. പക്ഷേ അതൊന്നും ഒരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഗവൺമെന്റ് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ പരിസര പ്രദേശത്തുള്ള CPMന്റെയും DVFന്റെയും ആളുകളടക്കം രഹസ്യമായി ഇതുപോലുള്ള സമരങ്ങളിൽ പങ്കാളികളാകും വരും ദിവസങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. കാരണം ഈ റോഡ് അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ റോഡിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരാൾക്കും തന്നെ അതേക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. എത്രയോ വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ ഈ പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അതിന് സ്ഥായിയായ ഒരു പരിഹാരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം പോലും നടത്താൻ ഈ നാട്ടിലെ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ പലതും പല സമയങ്ങളിലായിട്ട് നടന്നു. എന്നാൽ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള തികച്ചും 100% ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ആരോടാണ് നമ്മൾ പഠനം നടത്താൻ വേണ്ടി പറയുന്നത്? കഴിഞ്ഞ 8-ാമത്തെ വർഷത്തിലേക്ക് ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത് തുടരുകയാണ്. ഒരു റോഡിന്റെ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു സർക്കാരിനോട് പറയുന്നതിന് മുമ്പ് ഈ നാട്ടിൽ നിരവധിയായ പ്രശ്നങ്ങൾ, അതിഭീകരമായ പ്രശ്നങ്ങൾ ഈ സർക്കാരിന്റെ കാലത്തുണ്ടായി. അതിലൊന്നാണ് കോവിഡ്. നമുക്കറിയാം കോവിഡുമായി ബന്ധപ്പെട്ട് അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്ന കാര്യം നമുക്കറിയാം. മരണങ്ങൾ നിരന്തരമായിട്ട് സംഭവിക്കുന്നു. അതേക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനം പോലും ഈ സർക്കാരോ ആരോഗ്യ വകുപ്പോ അതുപോലും നടത്താൻ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. എന്നിട്ടല്ലേ വട്ടപ്പാറ റോഡിന്റെ ഒരു വളവ്